ദുരിതാശ്വാസം ഡി കേസിൽ ടെസ്റ്റോട് ടെസ്റ്റാണ്. വാദം പൂർത്തിയാക്കി ഒരു വർഷം അടയിരുന്ന ശേഷം ലോകായുക്ത പുറപ്പെടുവിച്ച ഉത്തരവിലും ആ നാടകീയതയുണ്ട്. പിണറായിയും അദ്ദേഹത്തിന്റെ ആദ്യ സർക്കാരിലെ മന്ത്രിമാരും കുറ്റക്കാരാണെന്നും അല്ലെന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഈ ന്യായാധിപർ. ഇപ്പോഴും തർക്കം മന്ത്രിസഭയുടെ തീരുമാനം പരിശോധിക്കാൻ ലോകായുക്തയ്ക്ക് കഴിയുമോ എന്നതിലാണ്. ആ തർക്കത്തിൽ ഒരു വർഷം കഴിച്ചുകൂട്ടിയിട്ട് ഇപ്പോൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. ചോദ്യങ്ങൾ പലത് പൊതുജനം ലോകായുക്തയോട് ചോദിക്കുന്നുണ്ട്, ഈ സംവിധാനത്തോട് ചോദിക്കുന്നുണ്ട്. ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വാദം പൂർത്തിയായി ഒരു വർഷത്തിന് ശേഷമാണോ? മൂന്നംഗ ബെഞ്ചിന് വിടാനായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷമേ ആയിക്കൂടായിരുന്നോ ഇത്തരമൊരു നീക്കം? 2019 തീർപ്പാക്കിയ വിഷയം വീണ്ടും പരിഗണിക്കുന്നതിന് പിന്നിൽ എന്താണ്? ലോകായുക്തയെ നയിച്ചത് എന്താണ്? പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ സർക്കാർ ലോകായുക്തയെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? ഇത്തരം വിവിധ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് വിവിധ കോണുകളിൽ നിന്ന്. സ്വാഭാവികമാണ് ആ ചോദ്യങ്ങൾ അത്തരത്തിൽ ഉയർന്നു വരുന്നതും. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം നൽകുന്ന വിധിയാണ് ഇന്ന് ലോകായുക്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ലോകായുക്തയും ഉപലോകായുക്തയും വ്യത്യസ്ത നിലപാടെടുത്തുള്ള കേസ് ഇനിയും വർഷങ്ങൾ ഒരുപക്ഷെ നീണ്ടേക്കും എന്നത് വ്യക്തമാക്കുന്ന സമീപനമായിരുന്നു ലോകായുക്തയുടെ ഭാഗത്ത് നിന്ന്. ഭിന്നാഭിപ്രായം ഏത് ജഡ്ജിക്കെന്ന് വ്യക്തമാക്കാതെയായിരുന്നു പിണറായിക്കും കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിമാർക്കും വലിയ ആശ്വാസമായ വിധി പുറപ്പെടുവിച്ചത് എന്നതും വലിയ ചർച്ചയാകുന്നു. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന. പ്രശാന്ത്, ഇത് പ്രതീക്ഷിക്കുന്നൊരു വിധിയാണോ ലോകായുക്തയുടെ ഭാഗത്ത് നിന്നും? എന്തുകൊണ്ടൊരു വർഷം വൈകി? ഏത് ജഡ്ജിക്കാണ് വ്യത്യസ്തമായൊരു സമീപനം? ഈ കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നത്, ആർക്കൊക്കെയാണ് ഈ സമീപനം ഉണ്ടായിരുന്നത്, ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനി വരാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, അങ്ങനെ ഒരു വ്യക്തത വരാനുള്ള സാധ്യതയില്ല. കാരണം ഈ വിധി പ്രസ്താവത്തിൽ ഒരിടത്തും ഏത് ജഡ്ജിക്കാണ് ഈ വിധിയോട് അതായത് ഭിന്ന അഭിപ്രായമുള്ളത് എന്നത് വിശദീകരിക്കുന്നില്ല. ഒപ്പം ഈ ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു വിധി വരുന്നത്. വിധി വരുന്ന വെച്ചാൽ ഭിന്ന വിധി അല്ല എന്ന് പറയുമ്പോഴും സാങ്കേതികമായും രണ്ട് വ്യത്യസ്ത അഭിപ്രായം അവർക്കുണ്ട് എന്ന കാര്യം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് 2 മുതൽ 18 വരെയുള്ള എതിർകക്ഷികൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവർക്കെതിരെ ലോകായുക്തയ്ക്ക് ഈ മന്ത്രിസഭ എടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നാം ചിന്തിക്കണം. വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ആ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഒരു വർഷത്തോളം വിധിക്കായുള്ള കാത്തിരിപ്പ്, ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടയിരിപ്പ്, അതിനുശേഷമാണ് ഇങ്ങനൊരു വിധി. വിധി എന്ന് പറഞ്ഞാൽ ന്യായാന്യായങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. ഇതിൽ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കട്ടെ ഈ വിഷയം എന്നതാണ്. അതായത് മൂന്നംഗ ബെഞ്ച് പരിഗണിച്ചാണ് ഈ വിഷയത്തിൽ ലോകായുക്തയ്ക്ക് ഹർജി ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഈ രണ്ടംഗ ബെഞ്ച്, അതായത് ലോകായുക്തയും ഉപലോകായുക്തയും അടങ്ങിയ ബെഞ്ച് ഇത് പരിശോധിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും എല്ലാം ഇത്ര ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന ആരോപണം ശരിക്കും ഒരു അതിശയോക്തിയുള്ള കാര്യമല്ല. കാരണം ഇത്രയധികം വിമർശനങ്ങൾ കേട്ട് വാദത്തിൻ്റെ ഘട്ടത്തിലെല്ലാം തന്നെ ഒരു ജഡ്ജി ഈ ഇതിനെ പിന്തുണയ്ക്കുന്ന, അതായത് ഈ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടുണ്ട് എന്ന തരത്തിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നു. മറിച്ച് മറ്റൊരു ജഡ്ജി ആകട്ടെ ഇത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകായുക്ത നിയമ ഭേദഗതിയെല്ലാം നടക്കുന്ന അവസരത്തിൽ ഇത് വച്ച് ഇപ്പോൾ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തിടുക്കത്തിൻ്റെ ആവശ്യമുണ്ടോ തുടങ്ങിയ വിമർശനങ്ങൾ ഉയർത്തുന്നു. അതായത് വാദത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനൊരു വിധി ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നാം മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പോൾ ഈ ലോകായുക്ത നിയമ ഭേദഗതി, അത് വലിയ വിമർശനം LDFനുള്ളിൽ തന്നെ CPI എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ ഗവർണറുടെ അടുത്ത് ആ നിയമ ഭേദഗതി ഉണ്ട്, ഗവർണർ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു നിയമ ഭേദഗതിയിലേക്ക് വഴിവെച്ചത് ഈ കേസല്ലേ? ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിധി ലോകായുക്തയിൽ ഉണ്ടാകുകയാണെങ്കിൽ രാജിവെക്കേണ്ടി വരും എന്ന സ്ഥിതിയല്ലേ അങ്ങനെ ഒരു നിയമ ഭേദഗതിയിലേക്ക് നയിച്ചത്? നേരത്തെ തന്നെ അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ മൂന്നംഗ ബെഞ്ചിന് വിടുകയാണെങ്കിൽ ഒരുപക്ഷെ കേസ് വർഷങ്ങൾ നീണ്ടേക്കാം. അപ്പോഴേക്കും ഗവർണർ ഈ ബില്ലിൽ ഒപ്പിട്ട നിയമമായി മാറാനുള്ള സാധ്യതയുമില്ലേ? അപ്പോൾ ഇനി പ്രസക്തമല്ലാതാകില്ലേ ഈ കേസുകളെല്ലാം? സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് എതിരായ ഒരു വിധി വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായെന്നെ, അതായത് മുഖ്യമന്ത്രിക്ക് രക്ഷയായ ഒരു വിധി തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ ഹർജി തള്ളിയിട്ടില്ല എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അതായത് ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ, ഫണ്ട് ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ, ഒരു ജഡ്ജി അതിനൊപ്പം നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ലോകായുക്ത നിയമ ഭേദഗതി ആക്ടിലെ 14-ാം വകുപ്പ്,
ഒരു ജനപ്രതിനിധി ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാജിവെച്ചതിന് ശേഷം അപ്പീൽ പോകേണ്ടി വരും. ആ ഒരു ക്ലോസ് മാറ്റുന്ന ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഗവർണറുടെ മുന്നിൽ ആ നിയമം ഇരിക്കുന്നു, ഒപ്പിട്ടിട്ടില്ല. ഗവർണറും സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാവുകയും ആ നിയമ ഭേദഗതി പാസ്സാക്കിയ നിയമം അത് ഒപ്പിടുകയും ചെയ്താൽ ഈ പ്രതിസന്ധി ഒഴിഞ്ഞു. പിന്നീട് ലോകായുക്ത ഈ കേസ് പരിഗണിക്കുകയും അതിൽ തീർപ്പുണ്ടാകുകയും സർക്കാരിനെതിരായ മുഖ്യമന്ത്രിക്കെതിരായ വിധിയെല്ലാം വന്നാൽ പോലും അത് പ്രശ്നമല്ലാതാകുന്നു ഈ ഒപ്പിട്ട ഘട്ടത്തിലാണെങ്കിൽ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ എതിർത്തൊരു വിധിയാണ് സർക്കാരിന് ലഭിച്ചിരുന്നെങ്കിൽ, അതായത് മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിധിയാണ് വന്നിരുന്നെങ്കിൽ, വലിയ കുഴപ്പത്തിലേക്ക് ഈ സർക്കാർ ചെന്ന് പെട്ടേനെ. ശരി, വലിയൊരു പ്രതിസന്ധിയിൽ നിന്നാണ് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും തലയൂരിയത്. ഇന്നത്തെ ലോകായുക്ത വിധിയോടുകൂടി ലോകായുക്തയും ഉപലോകായുക്തയും വ്യത്യസ്തമായ സമീപനം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. വാദം കേട്ട് ഒരു വർഷത്തിന് ശേഷം വലിയ മാധ്യമ വിമർശനം ഉൾപ്പെടെ ഉയർന്നു വന്നതിന് ശേഷം മാത്രമാണ് ലോകായുക്ത എന്ന പ്രധാനപ്പെട്ട അഴിമതിക്കെതിരെ നിലപാടെടുക്കേണ്ട പ്രധാനപ്പെട്ട സംവിധാനം ഇന്നിപ്പോൾ വിധി പ്രസ്താവിച്ചത് എന്നത് വളരെ പ്രധാനം.